അച്ഛാ, എന്താ അച്ഛാ പ്രശ്നം? ഒന്നുമില്ല. സൂരജേട്ടാ, ഞാൻ എന്താ മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. എന്തായി, പ്രിൻസിപ്പൾ എന്തു പറഞ്ഞു? നമ്മുടെ മോൻ തന്നെയാണോ കുസൃതിക്ക് തുടക്കം ഇട്ടത്? ഞാൻ നമ്മുടെ മോനെ കണ്ടു ദീപ്തി, നമ്മുടെ ധ്യാൻ മോനെ. ഇവിടെ സ്കൂളിൽ വെച്ച് ധീരവ് വഴക്കിട്ട കുട്ടി ധ്യാനായിരുന്നു. അവന്റെ കൂടെ ഗോപേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. സൂരജേട്ടാ, നമ്മുടെ മോൻ, ഞാൻ അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേണ്ട, ഞങ്ങളെ കണ്ട ഉടൻ തന്നെ ധാന്യം കൊണ്ട് ഗോപേട്ടൻ പോയി. എടോ, നീരവ് വരുന്നുണ്ട്, ഞാൻ ഫോൺ വയ്ക്കുക. സൂരജേട്ടാ, അമ്മയെ വിളിച്ചാണോ അച്ഛൻ? ആ അതെ. അതെന്താ പ്രിൻസിപ്പൾ പറയുന്ന പോലും കേൾക്കാതെ ആ പയ്യന്റെ അച്ഛൻ അവനെ കൊണ്ട് പോയത്? തെറ്റ് അവൻ ചെയ്തോണ്ടായിരിക്കും അവനെ കൊണ്ട് അയാൾ പോയത്. അച്ഛൻ അയാളെ മുമ്പേ അറിയാല്ലേ. ഗോപേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന കേട്ടു. അറിയാം, അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ബേക്കറിയിൽ മുമ്പ് വരുമായിരുന്നു. എന്തായാലും പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല. സ്കൂളിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ. മോൻ ക്ലാസ്സിലേക്ക് ചെല്ല്. അച്ഛൻ എന്താ വല്ലാതിരിക്കുന്ന? ഏയ്, ഒന്നുമില്ല, നീ ക്ലാസ്സിലേക്ക് ചെല്ല്. ബൈ ബൈ. എന്താ ഗോപേട്ടാ, ധ്യാനൊന്നും ക്ലാസ്സില്ലേ? എന്താ ഇവിടെ തിരിച്ചുകൊണ്ടുവന്ന്? ഗോപേട്ടൻ എന്തൊരു ടെൻഷൻ പോലെ. തെറ്റ് ഇവന്റെ ഭാഗത്താണെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞോ? ധ്യാനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ? പുറത്താക്കാനോ? അന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പ്രിൻസിപ്പളിനത് മനസ്സിലായിട്ടുണ്ട്. പിന്നെന്താ മോൻ ക്ലാസ്സിലിരിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്? മോന്റെ ഡാഡി എന്താ വല്ലാതിരിക്കുന്നേ? ഗോപേട്ടാ, എന്താ പ്രശ്നം? എന്താ എന്താ പ്രശ്നം? ആ പയ്യനെയും അവന്റെ അച്ഛനെയും കണ്ടപ്പോഴത്തേക്കും ഡാഡി വല്ലാണ്ടായി. ആകെ ഒരു ടെൻഷൻ പോലെ.
പ്രിൻസിപ്പൾ പറയുന്നത് പോലും മുഴുവൻ കേൾക്കാൻ ഡാഡി നിന്നില്ല, എന്നെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ക്ലാസ്സിൽ പോണെന്ന് ഞാൻ പറഞ്ഞതാ, ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ കുട്ടിയുടെ പാരന്റും അച്ഛനും തമ്മിൽ സംസാരിച്ചിരുന്നു. ഗോപേട്ടാന്ന് വിളിച്ചിട്ട് ആ അങ്കിളുടെ ഡാഡിയോട് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഡാഡി അത് കേൾക്കാൻ നിന്നില്ല. എന്നെയും കൊണ്ട് ഡാഡി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. ഡാഡി അങ്കിളും തമ്മില് പരിചയമുണ്ടെന്ന് ഉറപ്പാ. കാറിൽ വെച്ച് ഞാൻ ഡാഡിയോട് ചോദിച്ചപ്പോ ഡാഡി പറഞ്ഞത് ഡാഡിക്ക് പരിചയമില്ലെന്നാ. നിന്നെ ദ്രോഹിച്ച ആ പയ്യന്റെ അച്ഛന്റെ പേര് ചോദിച്ചിരുന്നോ? പ്രിൻസിപ്പളിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ആ പയ്യന്റെ പേര് ധീരവ് എന്നാ. അച്ഛന്റെ പേര് സൂരജ് എന്നു. എന്താ നിങ്ങൾക്കറിയാവോ ആ പയ്യനെ അവന്റെ ഡാഡിയും? ഞങ്ങൾ എങ്ങനെ അറിയാന? അയാൾ അച്ഛനെ അറിയുന്ന ആളായിരിക്കും. അച്ഛനറിയണമെന്നില്ലല്ലോ, അതായിരിക്കും ഗൗനിക്കാതിരുന്നിട്ടുണ്ടാവുക. അതൊക്കെ വിട്ടേക്ക്, ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇനി ഈ കാര്യം നീ അച്ഛനായിട്ട് സംസാരിക്കണ്ട. നീ വാ, ഞാൻ നിനക്ക് പുതിയൊരു ഗെയിം കാണിച്ചുതരാം. വാ. തുണിത്തരങ്ങൾ മറിച്ച് വിളിപ്പ് നടത്തിയതേ, മീര അറിഞ്ഞു കാണോ? ഏയ്, അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് മുൻപേ നമ്മൾ അവള് വിളിച്ചേനെ. ആ സഹദേവേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നാട്ടിലേക്ക് ഇപ്പൊ വരണ്ടോന്ന്? അതൊന്നും കുഴപ്പമില്ല, നമ്മൾ എന്നും ചാറ്റ് ചെയ്യുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്, പിന്നെന്താ പ്രശ്നം? വീടാകാതെ നാട്ടിലേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറയുന്ന അനുസരിക്ക്. ഇനി വന്നാൽ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരും, പറഞ്ഞേക്കാം. ഈ കട വിട്ടിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരും. ഇനി ഈ കാര്യം പറഞ്ഞ എന്നെ വിളിക്കണ്ട. കൊടുകൈ. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കുന്നുണ്ടല്ലേ? ദേ, ഒരിക്കലും സഹദേവൻ നാട്ടിലേക്ക് വരരുത്. വന്നാൽ നിന്റെ പണമൊഴുക്കൊക്കെ നിക്ക് ഞാൻ പറഞ്ഞേക്കാം. ഏയ്, പുള്ളിക്കാരനടുത്തൊന്നും വരില്ല. ഗുഡ്. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു സുരേഷേട്ടനോട്, സൂചിപ്പിച്ച് കാണുമല്ലോ അല്ലേ? കടയുടെ പേര് മാറ്റുന്ന കാര്യല്ലേ, അതിപ്പൊ വേണ്ട മീരെ. നീ തന്നെ മുതലാളി, 80% ഷെയർ നിന്റെ തന്നെയാ. ഇപ്പോള പേരെ ക്ലിക്കാ, പുതിയ പേരിട്ടാ ചെലപ്പോ കസ്റ്റമേഴ്സിന്റെ വരവൊക്കെ കുറയും. ശരിയാണല്ലേ. അങ്ങനെ പേര് മാറ്റി പൂട്ടിപ്പോയ എത്രയോ കടകളുണ്ട്. എന്നാ ഞാൻ ഇക്കാര്യം സഹദേവേട്ടനോട് വിളിച്ച് പറയാം. അതാ നല്ലത്. ആ പുതിയ ഡ്രസ്സിന്റെ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്, നിങ്ങൾ വാ. അതെ, ആ കാര്യം സോൾവ് ചെയ്ത കണ്ടോ. സഹദേവൻ ആളൊരു പാവല്ലേ, നീ എന്തിനാ അയാൾ നാട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്നേ? ഇവിടെയായാലും അവിടെയായാലും അയാളുടെ കാശ് മീരയ്ക്കുള്ളതല്ലേ. അവര് തമ്മില് കാണരുത്, മീരയ്ക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവരുത്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ മീരയുടെ സഹദേവന്റെ സ്വത്തുക്കൾ ആർക്കാ? ഈ ടെക്സ്റ്റൈൽസ് അടക്കം ആർക്കാ? ഓ, നിങ്ങൾ ഇങ്ങനെ ഒരു മണ്ടനാവല്ലേ, അവരുടെ സമ്പാദ്യം മുഴുവൻ നമ്മുടെ ആനിന് കിട്ടും. ഓ, എന്റെ മീനാക്ഷി ഇത്ര ക്രൂരായിട്ടൊന്നും ചിന്തിക്കല്ലേ. ഇന്നത്തെ കാലത്തെ അല്പം ക്രൂരതയൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഈ സഹദേവൻ ഇനി ഒരിക്കലും നാട്ടി വരില്ല, അഥവാ വന്നാൽ തന്നെ ഇവളുമായിട്ട് അടുക്കേയില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. you
കയ്യെത്തും ദൂരത്ത് എന്റെ മകൻ ഉണ്ടായിരുന്നിട്ടും എനിക്കൊന്ന് അവനോട് സംസാരിക്കാൻ പോലും കഴിയാതെ അവനെ വാരിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ ധീരവ്, അവന്റെ മുന്നിൽ വെച്ച് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ദീപ്തി. നമ്മുടെ കുഞ്ഞ് അമേരിക്കയിലാണുള്ളതെന്ന് നമ്മൾ വിശ്വസിച്ചു. അപ്പോഴും അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം സൂരജേട്ടാ. എവിടെയായിരുന്നാലും ഗോപേട്ടൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തും ഞാൻ. ഇത്രയും കാലം തീയായിരുന്നു എന്റെ മനസ്സിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത്. ഇനി ഞാൻ അവനെ കൈവിടില്ല. എന്നെ കണ്ട സ്ഥിതിക്ക് ഗോപേട്ടൻ കുഞ്ഞുമായിട്ട് എങ്ങോട്ടെങ്കിലും കടന്നു കളയോ ദീപ്തി? ഇല്ല, അയാൾ ഇനി എങ്ങോട്ടും പോകില്ല. അയാളെ കണ്ടെത്താനും നിരീക്ഷിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അയാൾ ഇനി എങ്ങോട്ടും പോകില്ല. അയാളെ കണ്ടെത്താനും നിരീക്ഷിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അയാൾ എവിടെയുണ്ടെന്നുള്ളൊരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ പോണം. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് വാരി പുണർന്ന് കൊണ്ടുവരണം നമുക്ക് അവന്. വിട്ടുതരല്ല ഗോപേട്ടൻ. പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് നിന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങളെന്ന് പറഞ്ഞ നമ്മുടെ മോൻ വിശ്വസിക്കില്ല. അവന് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു, മാസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ നമ്മുടെ കൈവിട്ട് പോകുമ്പോ. ഈ നിമിഷം വരെ അവൻ അവർക്കൊപ്പം വളർന്നു, അവരുടെ മകനായിട്ട് തന്നെയായിരിക്കും അവൻ വളർന്നതും. അവന്റെ അച്ഛനും അമ്മയും നമ്മളല്ല, ഗോപേട്ടന് സന്ധ്യയെടുത്തിയോ? സ്കൂളിൽ വന്നതും അവന്റെ അച്ഛനെന്ന് പറഞ്ഞു തന്നെയാ. ശരിയാണ്, ഇത്രയും കാലം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തേടുമായിരുന്നു. പക്ഷെ അവന്റെ അച്ഛനും അമ്മയെ അഭിനയിച്ച് അവരടുത്തുണ്ടായിരുന്നു. അവരുടെ സ്നേഹം അനുഭവിച്ച അവൻ വളർന്നത്. കുട്ടികളാണെങ്കിലും സത്യം അറിയുമ്പോ രണ്ടുപേർക്കും വിഷമം ഉണ്ടാവും. എന്നുവെച്ച് എന്റെ കുഞ്ഞിനെ എന്റെ കൺമുമ്പിൽ നിന്ന് ഇനിയും വലിച്ചെറിയാൻ എനിക്ക് പറ്റൂ സൂരജേട്ടാ? എന്ത് വില കൊടുത്തും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈകളിലെത്തണം. എത്തിയിരിക്കും. ദൈവം വലിയവനാണോ, അല്ലെങ്കിൽ ധീരവനിപ്പോ ആ സ്കൂളിൽ ചേരാൻ തോന്നുന്നു? നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ അടുത്ത് എത്തിച്ചു ദൈവം. അടുത്തല്ല, നമ്മുടെ കൈകളിൽ തന്നെ എത്തിച്ചു എന്ന് പറ. ഇനി അവൻ നമ്മുടെ കൂടെ ആയിരിക്കും. അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു സന്ധ്യ. ഒടുക്കം ധ്യാൻ അവർക്ക് മുന്നിലെത്തി. സൂരജിന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. എത്ര നാൾ ഇങ്ങനെ രക്ഷപ്പെടും? രണ്ടുപേരും ഒരു സ്കൂളിലാ പഠിക്കുന്നത്. സൂരജും ദീപ്തിയും ഏത് നിമിഷം ഇവിടെ എത്താം. നമ്മളിനി എന്ത് ചെയ്യും ഗോപേട്ട? ഇതുവരെ
ധ്യാനിൽ നിന്ന് നമ്മളെല്ലാം മറച്ചു വെച്ചു. ഇനി അവൻ എല്ലാം അറിയും. സന്ധ്യ, നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാലോ? എങ്ങോട്ട് എങ്ങോട്ട് രക്ഷപ്പെടും? സ്വന്തം മകന് വേണ്ടി വർഷങ്ങളായി അലയുന്ന അച്ഛനും അമ്മയും അവര്, അവർക്ക് തൊട്ടരികിൽ അവരുടെ മകനുണ്ടെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ തേടി വരാതിരിക്കാൻ പറ്റുമോ അവർക്ക്? എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല നമുക്ക്. ദൈവം അവരുടെ കൂടെ നിൽക്കും. കാരണം നമ്മൾ ചതിയന്മാരാ, അവര് നല്ലവരാ. രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആ ദിവസത്തെക്കാളും സന്തോഷിക്കുന്നുണ്ടാവും അവരിന്ന്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വന്തം കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കിട്ടിയ ദിവസമാണിന്ന്. തിരിച്ചു കിട്ടാനോ? അവൻ എന്റെ മകനാണ്, ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ. എന്തിനാ അമ്മ വിട്ടുകൊടുക്കണം? അവർ അച്ഛനും അമ്മയാണെന്ന് അറിയുന്ന നേരം അവൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവും. അവർ അച്ഛനും അമ്മയാണെന്ന് അറിയുന്ന നേരം അവൻ അവരുടെ അടുത്തേക്ക് ഓടിപ്പോവും. ഒരു കണക്കിന് അതാണ് നല്ലത്. ഇത്രയും കാലം നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാര കർമ്മമാവും അത്. ഒക്കെ സംഭവിച്ചത് നിന്റെ ശാഠ്യത്തിന് മുന്നിലാ. നിന്റെ മനോനില തെറ്റായിരിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതെ, സ്വന്തം മകനെ സംരക്ഷിക്കാൻ മറ്റൊരാളെ മകനെ തട്ടിയെടുത്തു, ആ പാവങ്ങളെ വഞ്ചിച്ചു. ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഈ പ്രായത്തിൽ പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രായമേറെ ചെന്നിട്ടും ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയായ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. ഈ കളക്കളി ഇനിയെങ്കിലും അവസാനിപ്പിക്കും. വിഷമമുണ്ടാവും എങ്കിലും അവരുടെ ചോരയെ അവരെ തന്നെ ഏൽപ്പിക്കും. അങ്ങനെയെങ്കിലും സ്വന്തം സഹോദരിയോട് പ്രായച്ചിത്തം ചെയ്യും. ഞാൻ ഞങ്ങളുടെ മകനാ, അതങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും ആർക്കും ഞങ്ങൾ അവനെ വിട്ടുകൊടുക്കില്ല. നീ കാരണം ധ്യാനി സത്യം അറിയരുത്. അറിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ അമ്മ നിനക്ക് മുന്നിൽ ജീവനോട് കാണില്ല. ഗോപേട്ടൻ്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പോലീസിനെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അന്വേഷിച്ചാൽ നമുക്കത് കിട്ടുമായിരുന്നു. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇക്കാര്യം എത്തരുത്. പോലീസ് രഹസ്യമായി അന്വേഷിച്ചോളും. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് അവരെവിടെയുള്ളെന്ന് പോലീസ് കണ്ടെത്തും. പിന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു തോന്നൽ വേണം ഗോപേട്ടന്. കുഞ്ഞുമായി മറ്റെവിടേക്കെങ്കിലും ഗോപേട്ട മാറാതിരിക്കാൻ അത് വേണം.
നമുക്കറിയാത്തൊരിടത്ത് കയ്യെത്തും ദൂരത്തെവിടെയോ നമ്മുടെ മോനുണ്ട്. ഇനി അവനെ നമുക്ക് നഷ്ടപ്പെടരുത്, കരുതൽ വേണം നമുക്ക്. ഈ രാത്രി തന്നെ പോലീസ് അവരെ കണ്ടെത്തും. നമുക്ക് പോണം, നമ്മുടെ കുഞ്ഞിനെ കാണാൻ. അമേരിക്കയിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കാരണമായ ആ തെറ്റ് അമ്മ അറിഞ്ഞ നമ്മളോട് പൊറുക്കും തോന്നുന്നുണ്ടോ? നാളെ മുതൽ അവനായിരിക്കും സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്. ധ്യാൻ ഇവിടെ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തും. ഞാൻ കൊണ്ടുവരും നമ്മുടെ മോനെ.